ഹായ് മച്ചാന്മാരെ, നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാള് ഈ വരുന്ന December 15 ഓപ്പൺ ആവുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ത്യയിലെ ലാർജസ്റ്റ് മാളും ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റുമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാള്. അപ്പോൾ അത്രത്തോളം അഭിമാനിക്കാനുള്ള ഒരു മുതൽ കൂടിയാണ് ഓപ്പൺ ആകുന്നത്. 19 ഏക്കറിൽ 300ലധികം സ്റ്റോഴ്സും ഏകദേശം 3000ലധികം കാർ പാർക്കിങ്ങുമായിട്ട് 4 ഫ്ലോറിൽ ഒരു ബ്രഹ്മാണ്ഡ സംഭവം തന്നെയാണ് നമ്മുടെ ലുലു മാള്. അപ്പോൾ ഇത് ഓപ്പൺ ആകുന്നതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 10,000-ത്തോളം പേർക്ക് ഇവിടെ ജോലി ലഭിക്കും. അപ്പോൾ ഇവിടെ ജോലിക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റും. നേരിട്ട് വന്നോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയായിട്ടോ CV കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോഴേ CV സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സെയിൽസ്മാൻ, സൂപ്പർവൈസേഴ്സ്, സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് വേക്കൻസികളിലേക്ക് ഏകദേശം +2 ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ 1-2 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രം വെച്ചുകൊണ്ട് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വൈസ് നോക്കുമ്പോൾ PVR സിനിമാസിൻ്റെ ഒരു 12 സ്ക്രീൻസ് ഉള്ള മൾട്ടിപ്ലെക്സ്, അതായത് PVR സൂപ്പർപ്ലെക്സ് എന്ന് പേര് നൽകിയിട്ടുള്ള ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്റർ സെറ്റപ്പാണ് മാളിൽ വരുന്നത്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇനി നല്ല തിരക്ക് അനുഭവപ്പെടാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവിടുത്തെ ജോബ് എന്ന് പറയുമ്പോൾ മാന്യമായിട്ടൊരു സാലറി പാക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോബിന് അപേക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നേരത്തെ അപേക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് അഭിപ്രായം. അപ്പോൾ ഇനി എന്തൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. സെയിൽസ് സ്റ്റാഫ്, സെയിൽസ് സൂപ്പർവൈസേഴ്സ്, കാഷ്യർ, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, സെക്യൂരിറ്റി, ബച്ചർ, ഫിഷ് മംഗേഴ്സ് ആൻഡ് ടൈലേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജോബ് വേക്കൻസീസ്. പിന്നെ CV നേരിട്ട് നൽകാൻ കഴിയാത്തവർക്ക് ഓൺലൈനായി ഒരു ഇമെയിൽ അഡ്രസ്സും ഒരു വാട്സപ്പ് നമ്പറും നൽകിയിട്ടുണ്ട്. അതുവഴിയും അപേക്ഷിക്കാം. അപ്പോൾ December 15 എന്തായാലും ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെയായിരിക്കും. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ, ബൈ ബൈ. പ്രവീൺ രാജ് ഭരതന്നൂർ.